ലോക്ക്ഡൗൺ മൂലം മദ്യഷാപ്പുകൾ അടച്ചതോടെ സംസ്ഥാനത്ത് ചാരായം വാറ്റ് തകൃതിയായി നടക്കുന്നു. പണ്ട് ചാരായം നിർത്തലാക്കിയപ്പോൾ ഇതുപോലെയായിരുന്നു, സംസ്ഥാനത്ത് വ്യാജ ചാരായം ഒഴുക്കായിരുന്നു. എക്സൈസും പോലീസും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഇവരെ പിടിക്കാൻ. എന്നിട്ടും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ചാരായം ഒഴുകുകയാണ്. ഒരു കാലത്ത് സംസ്ഥാനത്ത് സ്പിരിറ്റ് യഥേഷ്ടം ഒഴുകുമായിരുന്നു. കാരണം സ്പിരിറ്റിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. സ്പിരിറ്റ് ഇവിടെ വരാൻ ഏറ്റവും എളുപ്പമാണ്. കർണാടകത്തിൽ നിന്നാണ് ഇവിടെ സ്പിരിറ്റ് വന്നുകൊണ്ടിരുന്നത്. പല ചെക്ക് പോസ്റ്റുകൾ വഴിയും കേരളത്തിലെത്തുന്ന സ്പിരിറ്റ് വ്യാജ ചാരായ നിർമ്മാണത്തിനായിരുന്നു അത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിലും അതുപോലെ വ്യാജ ചാരായ നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. എക്സൈസും പോലീസും അവരെ കണ്ടെത്താൻ പെടുന്ന പാട് ചില്ലറയില്ല. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പോലീസിന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് റെയ്ഡിന് പോകുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ കാണുന്ന അനുഭവങ്ങൾ അവർ പോലും ഞെട്ടിപ്പോവുകയാണ്. ഏറ്റവും രസകരം യൂട്യൂബ് നോക്കി ചാരായം മാറ്റുന്ന യുവാവിനെ പിടികൂടിയതാണ്. യൂട്യൂബ് വീഡിയോയിൽ ചാരായം മാറ്റുന്നത് കണ്ട് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ വാങ്ങി ചാരായം വാറ്റിയ ഈ വിരുദ്ധനെ പോലീസാണ് കൈയോടെ പൊക്കിയത്. പൂജപ്പുര ക്ഷേത്രത്തിന് സമീപം ഗൗരി വിലാസത്തിൽ ചന്ദ്രലാലിനെയാണ് പോലീസ് പൊക്കിയത്. ഈ പ്രദേശത്ത് വ്യാജ ചാരായം കിട്ടും എന്ന അറിവോടുകൂടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കണ്ടെത്തിയത്. പോലീസ് ചെല്ലുമ്പോൾ ഇയാൾ യൂട്യൂബ് നോക്കി ചാരായം വാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. സമാന കേസിൽ കോന്നിയിലും ഒരു യുവാവ് പിടിക്കപ്പെട്ടു. കോന്നി താഴം മുരുപ്പേൽ നിഖിൽ 33 വയസ്സുകാരനായ ഈ യുവാവിനെ എക്സൈസ് പിടികൂടിയത് 35 ലിറ്റർ ചാരായവുമായിട്ടാണ്. ഇതിലെല്ലാം രസകരം, വ്യാജ മദ്യം നിർമ്മിക്കുന്നതിനിടെ ഒരു മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിയിലായതാണ്. മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനായ കായംകുളം കാപ്പിൽ സ്വദേശി ഹാരി ജോൺസനാണ് പിടിയിലായത്. 500 ലിറ്റർ വ്യാജ മദ്യവും ബോട്ടിലുകളും ലേബലും ഉൾപ്പെടെ ഒരു നിർമ്മാണശാല മുഴുവൻ പോലീസ് കണ്ടുകെട്ടി. കായംകുളത്തെ ഒരു വാടക വീട് സംഘടിപ്പിച്ച് അവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വ്യാജ മദ്യ നിർമ്മാണശാല. സ്വഭാവദൂഷ്യത്തിന് നേരത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇതുപോലെയുള്ള വ്യാജ മദ്യവും ചാരായം മാറ്റവും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നത്. കായംകുളത്ത് ഒരു വാടക വീട് സംഘടിപ്പിച്ച് ഇദ്ദേഹത്തെ സഹായിക്കാൻ ചില കൂട്ടാളികളും ചേർന്നാണ് ഇവിടെ വ്യാജ മദ്യ നിർമ്മാണം നടത്തിയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയെ നേരത്തെ തന്നെ പോലീസ് പൊക്കിയിരുന്നു. അയാളിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്, ഈ നിർമ്മാണശാല എക്സൈസ് കണ്ടെത്തിയത്. മദ്യശാലകൾ പൂട്ടിയതോടെ തോട്ടം മേഖലയിലും ചാരായം വാറ്റ് തകൃതിയായി നടക്കുകയാണ്. തോട്ടം മേഖലയിൽ ഇതിന് വൻ പ്രചാരമാണ് വാറ്റ് ചാരായത്തിന്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കണ്ടെത്തിയിട്ടുള്ള മൂന്നാറിലാണ് ഈ ചാരായം വാറ്റ് തകൃതിയായി നടക്കുന്നത്. അടിമാലിയിലെ ഒരു യൂക്കാലി തോട്ടത്തിൽ നിന്നും 35 ലിറ്റർ വ്യാജ ചാരായം എക്സൈസ് കണ്ടെടുത്തു. സമീപത്തെങ്ങും ആൾതാമസം ഇല്ലാത്തതിനാൽ ഇതാരാണ് ഇവിടെ നിർമ്മിച്ചതെന്നും ആരാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നും കണ്ടെത്താനായില്ല. അന്വേഷണം തകൃതിയായി നടക്കുകയാണ്. അതുപോലെ ആർത്തുങ്കൽ ആയിരന്തയിൽ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ നിന്നും ചാരായം വാറ്റ് കണ്ടുപിടിച്ചു. ചാരായം വാറ്റുന്നതിനിടെ 5 RSS പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടിയത്. 30 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തു. പോലീസിന് കിട്ടിയ ഒരു അജ്ഞാത സന്ദേശം ആണ് ഇവിടെ റെയ്ഡ് നടത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. പോലീസ് വീട് വളഞ്ഞ് 5 പേരെയും ഈ വാറ്റുപകരണങ്ങളും വാറ്റുചാരായും ഉൾപ്പെടെ പിടിച്ചെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തു. ഏതായാലും ഈ ലോക്ക്ഡൗൺ കാലത്ത് ചാരായം ഒഴുക്കുന്നത് കർശനമായി തടയാനാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നിലപാട്. അവരത് നടത്തും, അവരത് തടയും. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളുകളെയും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് അഭിപ്രായം.